ഹലോ, ഗുഡ് ഈവനിങ്. എന്റെ പേര് പ്രവീൺ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എക്കോസ്പോട്ട്. ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഫെറട്ടിനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടു കാണും, കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ആ വീഡിയോ കാണുക. നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ കാര്യമായിരിക്കും. കാരണം ഇത് ഏത് തരത്തിലുള്ള ആളുകൾക്ക് വളർത്താൻ പറ്റും, കുട്ടികളുള്ള വീട്ടിൽ വളർത്താൻ പറ്റുമോ, ഫ്ലാറ്റ് ഉള്ളവർക്ക് വളർത്താൻ പറ്റുമോ, ഇതിന്റെ ഫുഡിന്റെ കാര്യങ്ങൾ, ഇതിന്റെ മെയിൻ്റെനൻസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് ഇതിൽ. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. ഈ ഫുൾ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം നമ്മുടെ ഈ കുഞ്ഞിൻ ഫെറട്ടിനെ പറ്റി എല്ലാ കാര്യങ്ങൾക്കും മനസ്സിലാവും. ഇതിൽ പണ്ടുള്ളവർ എന്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫെറട്ടിനെ യൂസ് ചെയ്തിരുന്നു എന്നുള്ളതെല്ലാം നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോ പോവാം. ഞാനിന്ന് പറയാൻ പോകുന്നത് എക്സോട്ടിക് പെറ്റ് ഫെറട്ടിനെ കുറിച്ചാണ്. ഇത് വന്നിട്ട് എവിടെയാണ് കാണുന്നത് എന്ന് പറയുന്നതിന് മുന്നേ ഇത് ഏത് ഫാമിലിയിൽ പെടുന്നതാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് വന്നിട്ട് നമ്മുടെ പൂച്ചയോ എലിയോ ഫാമിലി ഉള്ളതല്ല. ഇത് വന്നിട്ട് നമ്മുടെ നാട്ടിലെ കീരി അഥവാ നമ്മുടെ മംഗൂസ് എന്ന ഫാമിലിയിൽ ചേർന്ന അനിമലാണെന്ന് നമ്മൾ ക്ലിയറായി അറിഞ്ഞിരിക്കണം. സോ ഇത് കണ്ടു തുടങ്ങിയത് യൂറോപ്പിലാണ്. യൂറോപ്പിലുള്ള പോൾക്കാറ്റ് എന്ന വംശത്തിൽ പെടുന്നതാണ് ഫെറട്ട്. നമ്മുടെ നാട്ടിൽ കീരി എങ്ങനെയോ അതുപോലെയാണ് അവരുടെ നാട്ടിൽ ഫെറട്ട്. ഇത് വന്നിട്ട് വൈൽഡ് അനിമലാണ്. ഇത് മനുഷ്യനെ ക്രിയേറ്റ് ചെയ്തതല്ല, അതുകൊണ്ട് ഇതിന് ക്യാപ്റ്റിവിറ്റി തീരെയില്ല. ഇതൊരു എക്സോട്ടിക് അനിമലാണെന്ന് നമ്മൾ ഓർമ്മിച്ചിരിക്കണം. ഇതിനെ എന്തിനു വേണ്ടിയാണ് വളർത്തുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനെ എന്തിനാണ് വളർത്തുന്നതെന്ന് തീർച്ചയായും അറിഞ്ഞിരിക്കണം, എന്നാലേ നമുക്ക് ഇതിനെ വളർത്താനുള്ള ഐഡിയാസ് കിട്ടത്തുള്ളൂ. ഇത് എങ്ങനെയാണ്, ഇതിൻ്റെ നേച്ചർ എങ്ങനെയാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് എന്തിനാണ് വളർത്തുന്നതെന്ന് വെച്ചാൽ വേട്ടയാടാൻ വേണ്ടിയിട്ടായിരുന്നു. എങ്ങനെ ഇതിനെ വെച്ച് വേട്ടയാടമെന്ന് നോക്കിയാൽ ഇതേ വന്നിട്ട് എലിയുടെ ഹോളിലോ മുയലിൻ്റെ ഹോളിലോ ഇറക്കി വിടും. ഇതകത്ത് കയറി അകത്തുള്ള ജീവികളെ പുറത്തോട്ട് ഓട്ടിക്കും. അങ്ങനെ ആ മൃഗങ്ങളെ വേട്ടയാടാൻ സഹായിക്കും. ഇത് വേട്ടയാടാൻ വേണ്ടി മാത്രമായിരുന്നു ഇതിനെ വളർത്തിയിരുന്നത്. ഇതിനെ കഴിക്കാൻ ഒന്നും യൂസ് ചെയ്യാറില്ലായിരുന്നു. ഇപ്പോൾ വന്നിട്ട് ഇതിനെ ഇന്ത്യയിൽ ഡൽഹിയിലും കേരളത്തിലും തമിഴ്നാട്ടിലും വാങ്ങി വളർത്താറുണ്ട്. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്, കെയറിങ് ഫുഡ്, അതിൻ്റെ സൈസ് എല്ലാം പറയാൻ പോവുകയാണ്. ഫസ്റ്റ് വന്നിട്ട് നമ്മൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് പറ്റിയാണ് പറയാൻ പോകുന്നത്. അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇത് വന്നിട്ട് കാമായിട്ടുള്ള ഒരു അനിമലാണ്. ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും നിസ്സാരം പോലെ ഇതിനെ വളർത്താം. വയസ്സായവർ മുതൽ കുട്ടികൾക്ക് വരെ ഇതിനെ വളർത്താം. പക്ഷേ കുഞ്ഞു കുട്ടികളുടെ കയ്യിൽ മാത്രം ഇതിനെ നൽകരുത്. കാരണം എന്തെന്ന് വെച്ചാൽ ഞാൻ വഴിയെ പറഞ്ഞുതരാം. പിന്നെ എന്തുകൊണ്ടാണ് എല്ലാവർക്കും വളർത്താൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇത് വന്നിട്ട് ഏകദേശം 16 മണിക്കൂർ തൊട്ട് 18 മണിക്കൂർ വരെ ഉറക്കമായിരിക്കും. ഇത് വന്നിട്ട് ഏർലി മോർണിംഗ് അല്ലെങ്കിൽ നൈറ്റിലായിരിക്കും കൂടുതൽ ആക്റ്റീവ്. എന്തെന്നാൽ ഈ ടൈമിനാണ് അവർ ഇര പിടിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു നേരം ഇവരെ കൂടെ ടൈം സ്പെൻഡ് ചെയ്താൽ മതിയായിരിക്കും. ഓഫീസ് പോകുന്നവർക്കൊക്കെ ഇതിനെ ഈസിയായി പെറ്റായിട്ട് വളർത്താം. ഇതിനൊരു ചെറിയ സ്ഥലം തന്നെ ധാരാളമാണ്. അതുപോലെ ഇത് വന്നിട്ട് ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു അനിമലാണ്. ഇത് ആവശ്യമില്ലാണ്ടൊന്നും സൗണ്ടൊന്നും പ്രൊഡ്യൂസ് ചെയ്യാറില്ല. ഇത് വന്നിട്ട് ഇതിൻ്റെ ടോയ്ലറ്റ് പേസ്റ്റ് എല്ലാം എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഡിഫൻസ് മെക്കാനിസം പോലെ കാറ്റുള്ള കോർണറിലൊക്കെയാണ് ഇത് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ ഒരു കോർണർ സെലക്ട് ചെയ്ത് ആ കോർണറിലായിരിക്കും പാസ് ചെയ്യുന്നത്. സോ ഇതുപോലെയുള്ള കോർണറിൽ പോകുന്നത് കൊണ്ട് നമുക്ക് അഡ്വാൻറ്റേജ് ആയിരിക്കും. കാരണം എന്തെന്ന് വെച്ചാൽ ആ കോർണറിൽ നമുക്കൊരു ലിറ്റർ ബോക്സോ മണ്ണോ വെച്ചിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് ഈസിയായി ക്ലിയർ ചെയ്യാൻ പറ്റും. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമെങ്കിലും ഇതിൻ്റെ ചെറിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ട്. അതിനെപ്പറ്റി നമുക്കിപ്പോൾ സംസാരിക്കാം. ഇതിനൊക്കെ മുന്നേ ഇതിൻ്റെ ഫുൾ റെഗുലേഷൻസിനെ പറ്റി അറിയണം. എക്സോട്ടിക് പെറ്റ്സിന് ഏറ്റവും ആവശ്യമായ ഘടകമാണ് പ്രോട്ടീൻ. ഇതിനൊക്കെ ഇതിന് കയ്യിൽ കിട്ടുന്ന എന്ത് ഫുഡായാലും കഴിക്കാൻ കൊടുക്കും. ഒരിക്കലും അങ്ങനെ കൊടുക്കാൻ പാടില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ വയറ് വന്നിട്ട് ഒരു കുഞ്ഞു വയറാണ്. അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ഇതിന് എന്തെങ്കിലും പ്രോബ്ലംസ് വരും. അതുകൊണ്ട് കെയർഫുൾ ആയിട്ടുള്ള ഒരു ഫുഡ് റെഗുലേഷൻസ് തന്നെ ആയിരിക്കണം. ഇതിൻ്റെ ഡയറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എന്ത് കൊടുക്കണം എന്നുള്ളത് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാം. ഇതിന് ഏറ്റവും മാൻഡേറ്ററി പ്രോട്ടീൻ ആണ്. വേറൊന്നും ഇതിന് അത്യാവശ്യമില്ല. ഇതെന്ന് പറയുന്നത് ഒരു മാംസ ബുക്കാണ്. പ്രോട്ടീൻ എന്ന് വെച്ചാൽ ചിക്കൻ, എഗ് വൈറ്റ് ആൻഡ് കാറ്റ് ഫുഡ്. ഇപ്പോൾ വന്നിട്ട് ഫെറട്ടിന് ഫുഡ് അവൈലബിൾ ആണ്, ബട്ട് ഭയങ്കര കോസ്റ്റ്ലി ആണ്. അതിന് പകരം കാറ്റ് ഫുഡ് കൊടുത്താലും മതിയാകും. കാറ്റ് ഫുഡിൽ പ്രോട്ടീൻ, കാൽസ്യം ഉണ്ട്. ഇതിന് വന്നിട്ട് വെജിറ്റബിൾസ് ഒന്നും കൊടുക്കാൻ പാടില്ല. അഥവാ നമ്മൾ കൊടുക്കുവാണെങ്കിൽ കൊടുക്കാൻ പാടുള്ളതാണോ എന്ന് റിസർച്ച് ചെയ്തിട്ട് മാത്രമേ കൊടുക്കാവൂ. അല്ലാതെ എന്തെങ്കിലും കൊടുത്താൽ ഇതിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവും. ഇത് വന്നിട്ട് ബേസിക്കലി ഒരു ക്യാറ്റ് പോലെയാണ്. ക്യാറ്റിന് കൊടുക്കുന്ന എന്ത് ഫീഡ് വേണമെങ്കിലും നമുക്ക് ഇതിന് കൊടുക്കാം. ക്യാറ്റ്സിന് കൊടുക്കുന്ന ചില ട്രീറ്റ്മെൻറ്റ്സും ഇത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തെന്ന് വെച്ചാൽ നിബ്ലിംഗ് പ്രോബ്ലമാണ്.
അത് കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് ഒരു വയസ്സ് വരെ ഭയങ്കര കടിയായിരിക്കും. എന്ത് കയ്യിൽ കിട്ടിയാലും അത് കടിക്കും. അത് വലിയ പ്രശ്നമൊന്നുമല്ല, പക്ഷേ എന്തെങ്കിലും വിഷം ഉള്ളതിൽ പോയി കടിച്ചാൽ കഴിഞ്ഞാൽ അത് വളരെ പ്രോബ്ലം ആയിരിക്കും. അതുപോലെ ഇത് മറ്റു അനിമൽസിനോട് മിങ്കിളാകുന്നത് വളരെ ചുരുക്കമാണ്. ഇതിൻ്റെ സ്പീഷീസിനോട്, അതായത് ഫെറട്ടിനോട് നല്ല ആക്റ്റീവായി കൂടിവിടും. അതല്ലാതെ പട്ടിയോടോ പൂച്ചയോടോ എലിയോടോ കൂടെ പോയാൽ കഴിഞ്ഞാൽ വഴക്കുണ്ടാക്കാൻ ചാൻസ് കൂടുതലാണ്. കാരണം ഇത് വൈൽഡ് അനിമലാണ്. ഇതിനൊരു ഡിസഡ്വാൻറ്റേജസ് കൂടിയുണ്ട്. അത് ചെറുതെന്ന് കരുതിയാൽ ചെറുതുമാണ്, വലുതെന്ന് കരുതിയാൽ വലുതുമാണ്. പല്ല് വന്നിട്ട് ഭയങ്കര സ്ട്രോങ് ആണ്. നമ്മുടെ വിരൽ വരെ ഓടിക്കാനുള്ള പവർ ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? കുഞ്ഞു പിള്ളേർ ഇതിനെ ഫോഴ്സ് ചെയ്ത് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാൽ ഇത് ടക്കൊന്ന് കുഞ്ഞിലെ വിരൽ കടിച്ചാൽ വിരൽ ഒടിയാനും അവിടെ നല്ലതുപോലെ മുറിയാനും സാധ്യതയുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ പല്ല് ഭയങ്കര ഷാർപ്പാണ്, അതുപോലെ പവർഫുള്ളുമാണ്. കൂടാതെ ഇതിൻ്റെ സ്കിൻ പോലും ഭയങ്കര പവർഫുള്ളാണ്. വേറൊരു ഫെററ്റ് വന്ന് കടിച്ചാലും അത് തന്നെ തന്നെ കടിച്ചാലും അതിൻ്റെ സ്കിന്നിന് ഒന്നും സംഭവിക്കത്തില്ല. അത് നമ്മുടെ സ്കിന്നിന് കടിക്കുമ്പോൾ നമുക്ക് ഇഞ്ചുറി വരും. കാരണം ഇത് വന്നിട്ട് ഒരു സ്ട്രോങ് അനിമലാണ്. ഇതിന് വന്നിട്ട് ഒരു ചെറിയ പ്രോബ്ലം ഉള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ സ്മെൽ. സ്മെൽ ഇതിൻ്റെ ബോഡിയിൽ അധികമായിട്ടടിക്കും, പ്രത്യേകിച്ച് മെയിൽ ഫെററ്റിന്. സെൻഗ്ലാഡ് ഇതിൻ്റെ ബോഡിയെ സ്മെല്ല് ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യും. സ്മെൽ വരുന്നു എന്ന് കരുതി ഇതിനെ കുളിപ്പിക്കേണ്ട ആവശ്യമില്ല. കുളിപ്പിച്ചാൽ ഇതിൻ്റെ സ്മെൽ കൂടുതലേ ഉള്ളൂ. ഒരുപാട് സ്മെൽ ഇതിന് തന്നെ ദോഷമാണ്. അത് സ്മെൽ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരും. അതുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മാത്രം മതി. എന്തായാലും ഇതൊരു ക്ലീൻ അനിമലാണ്, അത് തന്നെ അതിനെ ക്ലീൻ ചെയ്തോളും. ഇത് വന്നിട്ട് നല്ലൊരു എസ്കേപ്പർ എന്നോ ബൈറ്റർ എന്നോ ഹൈഡർ എന്നോ ഒക്കെ വിളിക്കാം. എസ്കേപ്പർ എന്ന് പറയുന്നത് വെച്ചാൽ ചെറിയ ഹോളിരുന്നാലോ അല്ലെങ്കിൽ നമ്മളൊരു ബോക്സിലൊക്കെ ഇതിനെ അടച്ചു വെച്ചാൽ ആ ബോക്സിൻ്റെ മൂടി പൊക്കി ഇത് എസ്കേപ്പ് ആവും. അതും കൂടാണ്ട് ഇത് നല്ല കടിയുമാണ്. നമ്മളെ മാത്രമല്ല, ചെറിയ പുഴുവിനെയോ അല്ലെങ്കിൽ നമ്മളുടെ പാവുകളെയോ ഒക്കെ കടിച്ചു തിന്നും. അതുകൊണ്ട് ഒരുപാട് പ്രോബ്ലംസും ഉണ്ടാകും. നമ്മുടെ സാധനങ്ങൾ, അതായത് ഷൂസ് സോക്സ് ഒക്കെ അടിച്ചു കൊണ്ടുപോയി എവിടെയെങ്കിലും ഒളിപ്പിച്ച് വയ്ക്കും. ഒളിപ്പിച്ച് വെച്ചാലോ നമുക്ക് ഒരിക്കലും അത് കണ്ടുപിടിക്കാനും പറ്റത്തില്ല, അത്രയ്ക്ക് ഇൻ്റലിജൻ്റ് ആണ്. ഇത്ര ഇൻ്റലിജൻ്റ് ആയതുകൊണ്ടും നമുക്ക് നല്ല പ്രോബ്ലമാണ്. ഇതൊക്കെ 2 വയസ്സ് വരെ കാണത്തുള്ളൂ. ഇത് വന്നിട്ട് കൂടുതൽ ഇൻട്രാക്ഷൻ നമ്മളോട് കാണിക്കാറുമില്ല. എന്നാലും നമുക്കിതിനെ ഹാൻഡിൽ ചെയ്യാനൊക്കെ സാധിക്കും. നമ്മുടെ വീട്ടിൽ പട്ടിയോ പൂച്ചയോ പോലെ ഇത് അറ്റാച്ച്ഡ് ആകാറില്ല. കാരണം ഇതൊരു വൈൽഡ് അനിമൽ ആയതുകൊണ്ട് അതിൻ്റെ ലൈഫ് അത് ജീവിക്കും. എന്നിരുന്നാലും ഒരു 4 to 5 വയസ്സാകുമ്പോൾ ഇതിന് മെച്യൂരിറ്റി വരും. അപ്പോൾ അത് നമ്മളെ തിരിച്ചറിയാനും തുടങ്ങും. ആ ടൈമിൽ നമ്മളോട് ഇൻട്രാക്ട് ചെയ്യും. എന്നാലും പെട്ടെന്ന് തന്നെ ഡിസ്ഇൻട്രാക്ട് ആകും. കൂടിപ്പോയാൽ ഒരു 1/2 മണിക്കൂർ മാത്രമേ നമ്മുടെ കൂടെ ഇൻട്രസ്റ്റ് കാണിക്കത്തുള്ളൂ. അതും കൂടാണ്ട് വിശന്ന് കഴിയുമ്പോൾ ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അത് ഭയങ്കര ഹൊറിബിൾ ആയിരിക്കും. അതുകൊണ്ട് എപ്പോഴും ഫുഡ് അതിൻ്റെ കൂട്ടിൽ കരുതിയിരിക്കണം. പിന്നെ പൂച്ചയും പട്ടിയും അലർജി ഉള്ളവർക്ക് ഇതും അലർജി തന്നെയായിരിക്കും. ഇതിൻ്റെ കളർ വന്നിട്ട് ബ്രൗൺ വൈറ്റ് ആൽബിനോ ബ്രൗൺ ആൻഡ് വൈറ്റ് ആണ് കാണപ്പെടുന്നത്. സൈസ് വന്നിട്ട് 13 cm ആയിരിക്കും. വെയ്റ്റ് വന്നിട്ട് 700 to 2 kg വരെ വരും. പിന്നെ വെയ്റ്റ് വന്ന് ഡിപ്പെൻസ് ആണ്, നമ്മൾ കൊടുക്കുന്ന ഫുഡ് പോലെ ഇരിക്കും. ലൈഫ് സ്പാൻ വന്നിട്ട് 7 to 10 years വരെയാണ്. 8 വർഷം ഉറപ്പായിട്ടും ജീവിച്ചിരിക്കും. പിന്നെ നമ്മളെ കെയർ പോലെ ഇരിക്കും. നല്ല കെയർ ചെയ്താൽ 10 വർഷം വരെ ജീവിച്ചിരിക്കും. ഇതിൻ്റെ കേജ് വന്നിട്ട് റാക്ക് സെറ്റപ്പിൽ വേണം അറേഞ്ച് ചെയ്യാൻ. ഈ ഒരു റാക്ക് സെറ്റ് ചെയ്തു, അതിൽ 3 ഡിവൈഡ് ചെയ്തു, എന്നിട്ട് അതിലൊരു വലിയ സ്ഥലം കൊടുക്കണം. ആ കൂട്ടിൽ ഒരു ബാഗ് കൂടി വെച്ച് കൊടുക്കണം. കാട്ടിൽ ഇത് വന്നിട്ട് ചെറിയ ഹോളിലായിരിക്കും ഉറങ്ങുന്നത്. അതുപോലെ ഒന്ന് അതിൽ കേജിൽ ചെയ്യണം. അതിന് ബാഗോ അല്ലെങ്കിൽ തുഴങ്ങിക്കിടക്കുന്ന സഞ്ചിയോ വെച്ച് കൊടുത്തിരുന്നാലും മതി. ഫ്രഷ് വാട്ടർ ഫുഡ് അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിക്കൻ എപ്പോഴും കൂട്ടിൽ വെച്ചിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് കാറ്റ് ഫുഡ് വെച്ച് കൊടുത്തിരുന്നാലും മതി. അത് എപ്പോഴും വേണമെങ്കിലും വന്ന് കഴിക്കാൻ. വെള്ളം വന്നിട്ട് പൈപ്പ് വാട്ടറോ ക്ലോറിൻ വാട്ടറോ കൊടുക്കാൻ പാടില്ല. എപ്പോഴും ഫ്രഷ് വാട്ടർ തന്നെ കൊടുക്കണം. ഇതിനെ മന്ത്ലി 1 കുളിപ്പിച്ചാൽ മതി. കാറ്റ് ഷാംപൂ അല്ലെങ്കിൽ ഫെറട് ഷാംപൂ യൂസ് ചെയ്താലും മതി. ഫെറട് ഷാംപൂ ആമസോണിൽ അവൈലബിൾ ആണ്. ഇതിന് വാക്സിനേഷൻ എടുക്കണം. കാറ്റ് വാക്സിനേഷൻ എടുത്തിരുന്നാലും മതി. റാബിസ് വാക്സിനേഷൻ എടുത്തിരിക്കണം. ഇതിന് വന്നിട്ട് റൂം ടെമ്പറേച്ചർ എപ്പോഴും കൂളായിരിക്കണം. അപ്പോൾ അതെ, നമ്മുടെ ഫെറട്ടിനെ പറ്റി അത്യാവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. ഇതിലിപ്പോൾ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് കാണാം. ബൈ.